Hi friends, welcome back to Trilla by Aesthetics. Think different, think hot. ഇന്നത്തെ ഞങ്ങളുടെ എപ്പിസോഡ് ക്രാഫ്റ്റ്സിനെ പറ്റിയാണ്. ക്രാഫ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പിസ്തയുടെ തൊലി കൊണ്ട് കുറച്ച് ബട്ടർഫ്ലൈസിനെ ഉണ്ടാക്കാൻ പോവുകയാണ്. സോ നമുക്ക് ഈ ബട്ടർഫ്ലൈസ് യൂസ് ചെയ്തിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം, വാൾ ഹാങ്ങിങ്സ് ഉണ്ടാക്കാം, വാൾ ഡെക്കറേഷൻസ് ചെയ്യാം, ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ ബട്ടർഫ്ലൈസ് വെച്ച് ചെയ്യാൻ പറ്റും. ഒട്ടും തന്നെ കോസ്റ്റ് ഇൻവോൾവ്ഡ് അല്ല ഇതിന്, വളരെ ഈസിയാണ്. ടൈം ടേക്കിംഗ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു 10 മിനിറ്റ്സിൽ തന്നെ നമുക്കിതെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. സോ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പിസ്തയുടെ തൊലി മാത്രമാണ്, തൊലിയും പിന്നെ കുറച്ച് ഫാബ്രിക് കളറും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുത്ത് നമുക്ക് പിസ്തയുടെ തൊലി എല്ലാം ഒന്ന് കളർ ചെയ്തെടുക്കാം. ബട്ടർഫ്ലൈസ് ആകുമ്പോൾ വളരെ കളർഫുള്ളാണ്, അപ്പോൾ നമുക്ക് കളർഫുള്ളായിട്ട് തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാ പിസ്തയിലും കുറേ കളേഴ്സ്, പിസ്തയുടെ തൊലിയിൽ കളേഴ്സ് കൊടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബട്ടർഫ്ലൈസ് ചെയ്തെടുക്കാം. ഇനി അടുത്ത് വേണ്ടത് ഒരു കുഞ്ഞ് പീസ് പേപ്പറാണ്. ഞാനിപ്പോൾ ഇതൊരു ട്രയാങ്കിളൊന്നുമില്ല, നമുക്ക് ഏതെങ്കിലും ഒരു പീസ് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് കുഞ്ഞ് പീസാണ് ആവശ്യം. അപ്പോൾ ആദ്യമേ നമുക്കിങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് ഗ്ലൂ കൊണ്ട് അതിൻ്റെ എൻഡ് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ആ പേപ്പറിനെ ഒന്ന് കളർ ചെയ്തെടുക്കാം. കാരണം ബട്ടർഫ്ലൈയിലേ നമുക്ക് ഉണ്ടാക്കേണ്ട, അപ്പോൾ ബട്ടർഫ്ലൈസ് കളർഫുള്ളാണ്. അപ്പോൾ ആ പേപ്പറും കൂടി നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. കളർ ചെയ്തെടുത്ത ശേഷം അതിനെ ഒന്ന് രണ്ടായിട്ട് മടക്കിയെടുക്കാം. ഇനി നല്ല ഉണക്ക് കളർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ആവശ്യത്തിന് ചെറിയൊരു സംഭവമാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് അതിൻ്റെ രണ്ട് എൻഡും ഇതുപോലെ ഒന്ന് കേൾ ചെയ്ത് വെക്കാം. നമുക്ക് ബട്ടർഫ്ലൈയുടെ ബോഡിയാണിത് ചെയ്യേണ്ടത്. എന്നിട്ട് അത് ഗമ്മ് തേച്ച് ഒന്ന് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈയുടെ ബോഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ എന്ത് ഈസിലി ഞാൻ ചെയ്തു എന്നുള്ളത്. ഒട്ടും ടൈം ടേക്കിംഗ് അല്ലാന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈസിൻ്റെ ബോഡി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത അതിൻ്റെ ചിറകാണ് നമുക്ക് ചെയ്യാനായിട്ട്. ചിറകിനാണ് നമ്മൾ ഈ പിസ്തയുടെ തൊലി എടുക്കുന്നത്. ഇനി ആ പിസ്തയുടെ തൊലിയിൽ തന്നെ നമുക്ക് കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. കുറച്ച് ഒരു അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസൈൻസൊക്കെ ചെയ്യാം. ഏത് ഡിസൈൻസ് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ആ ഒരു ഇമാജിനേഷൻ പോലെ നമുക്ക് ഡിസൈൻസ് കൊടുത്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു ചിറക് പോലെ തന്നെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്ത് എന്നിട്ട് അകത്ത് കുറച്ച് കളേഴ്സൊക്കെ വെച്ചിട്ടൊന്ന് അതൊന്ന് ബ്യൂട്ടിഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ രണ്ട് പിസ്തയുടെ തുണിയും പിന്നെ ആ ബോഡി നമ്മൾ പേപ്പറിൽ ചെയ്തെടുത്തല്ലോ അതൊന്ന് ഗമ്മ് തേച്ച് ഒന്ന് ഒട്ടിച്ച് വെക്കാം. അടുത്തൊരു തൊലി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്, അതിൽ ഗ്രീൻ കളറാണ് കൊടുത്തത്. അതും ഇതുപോലെ വേറൊരു ഡെക്കറേഷൻ, അതായത് വേറെ ഒരു ഡിസൈനാണ് ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതും കൂടി അതുപോലെ ഗമ്മ് തേച്ച് നല്ലോണം ഒന്ന് ഒട്ടിച്ചെടുക്കാം. കണ്ടോ ഇതുപോലെ ബോഡിയിലും ഇതുമായിട്ട് നല്ലോണം നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. സോ നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ ഇത്ര ഈസിയാണ് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്ത വേറൊരു കളറിൽ അതുപോലൊരു ബട്ടർഫ്ലൈ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. റെഡാണ് ഞാൻ എടുത്തേക്കുന്നത്. റെഡിന് നമ്മുടെ ബ്ലൂ ആണ് ബോഡി കൊടുത്തത്. ബ്ലൂ വെച്ചിട്ട് നമ്മുടെ ആ പിസ്തയും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് ഡിസൈൻ കൊടുത്തെടുക്കാം. കണ്ടോ നമ്മുടെ ബട്ടർഫ്ലൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ബട്ടർഫ്ലൈസ് ആണ് ഇവിടെ റെഡിയാക്കി വെച്ചത്. നമുക്ക് എത്ര വേണമെങ്കിലും റെഡിയാക്കാവുന്നതേ ഉള്ളൂ, കാരണം വളരെ ഈസിയാണ് നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതുപോലെ ഡിസൈൻസൊക്കെ കൊടുത്ത് നമുക്ക് ബട്ടർഫ്ലൈസിനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്നും വിചാരിക്കുന്നു എങ്ങനെയാണ് ഈ ബട്ടർഫ്ലൈസിനെയൊക്കെ റെഡിയാക്കേണ്ടത്. സോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, സോ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.